വാതിലും തുറന്നിട്ടിട്ട് നിന്റെ അച്ഛൻ ഇത് എവിടെ പോയതാടി? ഇവിടെ മുമ്പിൽ കാണും. റോഡ് ക്രോസ് ചെയ്യുമ്പോ വണ്ടി ഇടിച്ചെന്നോ? എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അവസാനം മക്കളെല്ലാം കണ്ടിട്ടാണോ മരിച്ചത്? എന്താ എന്ത് പറ്റിയ? എല്ലാം പോയി മോളെ, ആക്സിഡന്റിൽ മരിച്ചു. ഈശ്വര, ആരാ അമ്മാവ? അത്തിമുറ്റത്തെ ജയന്തി. അതാരാ അമ്മാവ? ആ കുങ്കുമപ്പൂവിലെ പ്രൊഫസർ ജയന്തി. ആദ്യം ആ രുദ്രൻ, പിന്നെ ജയന്തി. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? നിന്റെ അച്ഛന് സീരിയൽ ഭ്രാന്ത് തീർന്നില്ലേ? നിങ്ങൾ കുറെ നേരമായോ വന്നിട്ട്? ഇല്ലമ്മാവ, കുറേ നേരം ആയേ ഉള്ളൂ. ആ, നീ പോയി ചായ എടുക്ക്. ആ, നീ ചായ കുടിച്ചിട്ട് പോയാ മതി. പോയിട്ട് അത്യാവശ്യമുണ്ട്. ആ അതെ. എന്താ? പരസ്പരം കാണണം. നമ്മള് ഇപ്പൊ കണ്ടില്ലേ, നല്ല സീരിയലാ. തുടങ്ങാറായി, ഞാൻ കാണാൻ പോവുക. ഇങ്ങനെയുണ്ടോ സീരിയൽ ഭ്രാന്ത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ് ഇത് പിടിച്ചേ. എടി, നേരത്തെ വന്നാ ഇത്രയും സാധനങ്ങൾ നിനക്ക് വാങ്ങാൻ പറ്റൂ? ഇവിടെ ആർക്കൊന്നും അറിയില്ലെന്നാ വിചാരം. അല്ല, മാളിച്ചേച്ചി എന്ത് പറഞ്ഞു? നിന്റെ നാവിന്റെ നീളം അല്പം കുറയ്ക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഇത്രയും നേരം അട ഇരിക്കാതെ നിനക്ക് ആ പെണ്ണിനെ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നൂടെ? ആ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ആദ്യം ഇവിടെ നല്ലൊരുത്തന്റെ കൂടെ പറഞ്ഞേക്കട്ടെ. നടന്നത് തന്നെ, വിമലേച്ചയുടെ കല്യാണം നടത്തിയുടെ കടം ഇതുവരെ തീർന്നിട്ടില്ല. ഒക്കെ നടക്കൂടി. പിന്നെ ഇതെന്തിനാ പാതിരാത്രി ബാങ്ക് വിളിക്കുന്നത്? ഇത് ബാങ്ക് വിളിയല്ല, നിന്റെ പുന്നാര അളിയന്റെ നിലവിളിയാ. സദാ സമയം പാർട്ടി പ്രവർത്തനം അല്ലേ? ഏതോ സമരത്തിന് പോയി തല്ലും കൊണ്ടോണ്ട് വന്നിരിക്കുക. ആവി പിടിക്കുന്നതിന്റെ ബഹളം ആ കേക്കുന്നേ. നിങ്ങക്കൊന്നും ഉറക്കൂല്ലേ രാത്രി? പാതിരാത്രി ഇങ്ങനെ പുരവേട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാളിയാ വീട്ടിലുള്ളവർ ഉറങ്ങുന്നേ? അളിയന് ഇതെന്ത് പറ്റിയതാ? ആണവ കരാറിനെതിരെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഒരു കലക്ട്രേറ്റ് വളയലുണ്ടായിരുന്നു. എന്നിട്ട് അളിയനാണല്ലോ വളഞ്ഞിരിക്കുന്നത് പാർട്ടി ചിഹ്നം പോലെ. ഇപ്പോഴാടി നിന്റെ ഭർത്താവിന്റെ പേരിന് ഒരു അർത്ഥം വെച്ചത്? എന്ത്? ടി കെ പ്രഭാകരൻ, തല്ലുകൊള്ളി പ്രഭാകരൻ. ശവത്തി കുത്താതെ അളിയ. അല്ല, ഇനി അടുത്ത സമയത്തെങ്ങാനും സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്നുണ്ടോ? ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഫിക്സ് ചെയ്തിട്ട് നേരത്തെ അറിയിക്കണം. എന്തിനാ? ഒരു വളഞ്ഞ ശവപ്പെട്ടി മേടിച്ചു വെക്കാനാ. അളിയ, എന്റെ പൊന്നളിയ, അളിയൻ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് എന്റെ പെങ്ങളെ വിധവയാക്കരുത്. പാർട്ടി പ്രവർത്തനം വെറുതെ തല്ലുള്ള. എടേ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. നാട്ടുകാരുടെ തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. ഇനി ഉറക്കം മാത്രം നടക്കൂ, നാളെ തല്ലുകൊള്ള നോക്കണം. എന്ത് പറ്റി അളിയ? ഏ, ഒന്നുമില്ല അളിയ. യെസ്, മുഹമ്മദ് കുട്ടി സ്ലീപ്പിംഗ്, അല്ല സ്പീക്കിംഗ്. ലിവർ, ഹാർട്ട്, ചെറുകുടൽ, വൻകുടൽ, എല്ലാം മിതമായ വിലയ്ക്ക് കിട്ടുന്ന സ്ഥാപനമാണ് സേവകൻ അസോസിയേറ്റ്. നിങ്ങൾക്ക് എന്തുവാ വേണ്ടത്? പ്ലീഹേയോ? അതെന്തുവാ? എടോ, അതൊക്കെ സാധാരണ മനുഷ്യർക്കുള്ള സാധനമാണോ? എന്തോ വെച്ചിട്ട് ഓടി ഓടിയത്. പ്ലീഹ പോലും പ്ലീഹ. നമസ്കാരം സാർ. ഇരിക്കും. എന്തുവാ നിങ്ങളുടെ പ്രശ്നം? ഓ, ഹലോ, ഹാർട്ടോ? അതെ, നിങ്ങളെ നാളെ വൈകിട്ട് വിളിക്കേ. ആ ശരി. എന്താ നിങ്ങളുടെ പ്രശ്നം? അതായത്? ഹലോ, ഭയങ്കര ബിസിയുള്ള ലിവറോ ആടിൻ്റെയോ? എടോ, ഇത് ഇറച്ചിക്കളയല്ല, മനുഷ്യന്മാരുടേതേ എടുക്കത്തുള്ളൂ. ഇനി കാര്യം പറ. കൊടുക്കാനാന്നോ എടുക്കാനാന്നോ? അത് കൊള്ളാം. പിന്നെ പ്രായം, ബ്ലഡ് ഗ്രൂപ്പ്, ഇതിനെ ആശ്രയിച്ചായിരിക്കും വില. നിങ്ങളെ എത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്? കുറച്ച് കൂട്ടി പറഞ്ഞു. ഒരു 10 ലക്ഷം, 20 ലക്ഷം രൂപ. ഏ, അത്രയൊന്നും കിട്ടത്തില്ല. മാർക്കറ്റ് വില 5 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് 20% എന്റെ കമ്മീഷനാ. 20%? ഇതൊക്കെ വലിയ വലിയ ഡോക്ടേഴ്സുമായിട്ടുള്ള ഒരു ടൈപ്പ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? നീ വിഷമിക്കണ്ട, 2 കിഡ്നി തന്നാലോ? 10 ലക്ഷം രൂപ സമ്മതിച്ചു.
അത് വേണ്ടടാ. പിന്നെ കാര്യം നടക്കണ്ടേ? അതല്ലടാ, എന്റെ കാര്യത്തിന് നിന്റെ ഒരു കിഡ്നിയും കൂടെ എടുക്കണിയോ? നിന്റെ രണ്ട് കിഡ്നി കൂടെ കൊടുക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞത്? ഒരാളുടെ രണ്ട് കിഡ്നി എടുത്ത് കൊടുത്താൽ ആള് തട്ടിപ്പോ. അതെ, ഒരു കിഡ്നി തരം വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ഒരു 20 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തരണം. എല്ലാ ബോഡി പാർട്സും ഞങ്ങൾ എടുക്കും. ഒരു കാര്യം ചെയ്യ്, ഈ രണ്ടെണ്ണം ഉള്ളതിൽ നിന്ന് നമുക്ക് ഓരോന്നും എടുക്കാം. ചിലപ്പോ 20 ലക്ഷം തകയുമായിരിക്കും. എല്ലാത്തിനും ഓരോന്നും കൊടുത്ത പ്രശ്നമാവും. അപ്പോ വേറൊരു നിവൃത്തി ഇല്ലല്ലേ? പിന്നെ ഇതിലും കൂടുതൽ വലുതെന്ന് എടുക്കാൻ ആള് വരുമ്പോ ഞങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ നമ്പർ ഓഫീസിൽ കൊടുത്തിട്ട് പോകും. ശരി. ഓ ശരി, ഓ 20 ലക്ഷത്തിന് കൊണ്ടുപോയിരിക്കല്. ഇവനൊക്കെ വേറെ പണി. അയ്യോ, എന്നെ കെട്ടിപ്പോയി. മതമിളകി ആന പാപ്പാനെ കുത്തിക്കൊന്നു. മതമിളകി ആന പിന്നെ ഭാഗവതം വായിക്കൂ. വീട് പണിയാൻ വന്ന മേസ്ത്രിയോടൊപ്പം വീട്ടമ്മ ഒളിച്ചോടിപ്പോയി. ആ, കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. പണിയറിയാവുന്നവന്റെ കൂടെ പോയി. അളിയനെന്ന് പാർട്ടിയുടെ ഉപരോധമൊന്നും ഇല്ലേ? ഇല്ല, ഇന്നലത്തെ ഉപരോധം കുറച്ച് കടുത്തുപോയി. അപ്പൊ ഇന്നലെയും തല്ലുണ്ടായി. പിന്നെ ഈ കൂട്ടത്തിലുള്ള ആളുകളാണോ അളിയ തല്ലുണ്ടാക്കുന്നത്? ഓടിച്ചിട്ട് തല്ലുന്നതിന് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ഓഹോ, എന്നാലും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ആളെ തിരിച്ചറിയായിരുന്നു. അയ്യേടാ, തിരിഞ്ഞു നോക്കി ഒരുത്തനെ ഐസുല. തിരിഞ്ഞു നോക്കണോ? സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്ന സമരങ്ങളോടുള്ള വെറുപ്പ് ഇപ്പൊ കൂടി വരിക. സ്ത്രീകൾ വരെ പ്രതികരിച്ചു തുടങ്ങി. പാർട്ടിക്ക് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ വഴികൾ തേടണം. അപ്പൊ അതൊക്കെ അറിയാം. അറിയാം, പക്ഷേ പാർട്ടിയുടെ നേതാക്കന്മാർ കൂടി അത് ബോധ്യപ്പെടണം. അല്ല, ഇന്നെന്താ പരിപാടി? വിമലയും കുട്ടി ഡോക്ടറെന്ന് കാണണം. ഒരു റൂട്ടീൻ ചെക്കപ്പ്. ഞാനും കൂടെ വരാളിയാ. ഏ വേണ്ട, മാളുണ്ടല്ലോ അവിടെ. നീ ടാബ്ലറ്റ്സ് ഒക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ടോ? എനിക്ക് മടുത്തു കേട്ടോ. എനിക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കാൻ പോകുന്നത്? ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അതെ, ഡോക്ടർ മഹേഷ് അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. വന്ധ്യതാ ചികിത്സയിൽ നമ്മുടെ നാട്ടിലെ നമ്പർ 1 ഡോക്ടറാ. നീ സന്തോഷത്തോടെ പോയിട്ട് വാ. ശരി. മുജന്മശാപാവും എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ. എന്താ അമ്മേ ഇത്? ഒന്ന് പുറത്തു പോകാൻ പോലും മടിയാ അവൾക്ക്. ആൾക്കാർ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നത് കേട്ടിട്ട്. എന്നാ പിന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പറ. അളിയനും താല്പര്യം ഉണ്ടാവും. സ്വന്തം വയറ്റി പിറക്കാത്ത കുഞ്ഞിന് അമ്മയോട് സ്നേഹം ഉണ്ടാവില്ലെന്ന അവളുടെ വാദം. അമ്മ സമാധാനപ്പെടും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിടില്ല. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും ചേട്ടാ, എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം. ഹാ, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞില്ലേ? പിന്നെ ഇതിനെ ടെൻഷൻ അടിക്കുന്നത് എന്താടാ? കുറെ നേരം ആയില്ലേ? ഓ, ഒന്നും പറയണ്ട. എന്റെ പാവം ചേട്ടൻ കുഞ്ഞൊരു വീട് പണിത്, അത് പഞ്ചായത്തിൽ അറിയിച്ചില്ലെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമായടാ. നിങ്ങളുടെ പഞ്ചായത്താണോ? അതെ. അപ്പൊ പിന്നെ അറിയിക്കണ്ടേ? എന്തിന്? പുതിയ പഞ്ചായത്ത് ഓഫീസ് പണിതപ്പോ എന്റെ വീട്ടിൽ അറിയിച്ചോ? ഇല്ലല്ലോ. പിന്നെ നമ്മൾ അവരെ അറിയിക്കുന്നത്? ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അത് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും. എടാ, ഈ പഞ്ചായത്ത് ഓഫീസിനെ അറിയിക്കണം. നീ പഞ്ചായത്തിന്റെ ഭാഗത്താണോ എന്റെ ഭാഗത്താണോ? അതെ. അയ്യോ, അതല്ല, ഇത് കാശ് ഇങ്ങോട്ട് തരാൻ വന്നാന്ന് പറഞ്ഞ കണ്ടിട്ട് ആളൊരു മാന്യനാന്ന് തോന്നുന്നു. മാന്യന്മാരാടാ നിന്നെത്തിരക്ക് വരുന്നത്? അറിയില്ലളിയ, നീ ഇവിടെ ഇരുന്ന് എല്ലാം ഫില്ല് ചെയ്തേ. കറക്റ്റ് അഡ്രസ് തന്നെ എഴുതണേ, മാറരുത്. ഫില്ല് ചെയ്തോളൂ. അതെ, നമ്മൾ തൽക്കാലം കിഡ്നി വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. കിഡ്നിക്കല്ല ഞാൻ വന്നത്. പറയാം, സുധിയെ കുറിച്ച് ഞങ്ങൾ എല്ലാം അന്വേഷിച്ചു. കഷ്ടം അല്ലയോ? അതെ. വീടും പറമ്പൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാ അത് അതിലും വലിയ കഷ്ടമുള്ള കാര്യമാ അല്ലയോ? പിന്നെ പെട്ടെന്ന് എടുപിടി 20 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാ അത് അതിലും വലിയ കഷ്ടമുള്ള കാര്യം അല്ലയോ? അല്ലയോ? അതെ അതെ. പക്ഷേ സുധി, നീ വിചാരിച്ചാൽ 10 മാസം കൊണ്ട് 20 ലക്ഷം രൂപ ഉണ്ടാക്കാം. 10 മാസം കൊണ്ടോ? അതെങ്ങനെ? അതൊക്കെ കൊണ്ട്. പക്ഷേ ഈ 10 മാസവും പറയുന്നതനുസരിച്ച് നിൽക്കണം ഇല്ലയോ? അതെ. മമ്മൂട്ടിക്കാ, നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. ഡാ, ഒന്നുമില്ല, ഒരു ഗർഭം ചുമക്കണം. ഇറങ്ങി പോടോ. ഈ മുതുക്ക പ്രായത്തിൽ താൻ ചെന്ന് ആർക്കോ ഗർഭം ഉണ്ടാക്കിട്ട് അത് നമ്മൾ ചുമക്കണം? എടാ, എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇതല്ല, പിന്നെ ഒരാളെ ഗർഭമാക്കണം. നിങ്ങക്കപ്പൊ അതിന്റെ പണിയുണ്ടല്ലേ. പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടോ?
ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വട്ടു ഡോക്ടറുടെ കാര്യം. ഒരു വട്ടു ഡോക്ടർ വന്ന് പെട്ടിട്ടുണ്ട്, അയാൾക്ക് ഗർഭിണിയാക്കാൻ ഒരു പുരുഷനെ വേണമെന്ന്. എന്തോ തട്ടിപ്പ് കേസാ. എന്തായാലും എന്താ, 1 മാസം 2 ലക്ഷം രൂപ വച്ച് 10 മാസം കൊണ്ട് 20 ലക്ഷം രൂപ നിനക്ക് കിട്ടും. അതിന്റെ കമ്മീഷൻ എനിക്കും കിട്ടും. എന്തോ പറയുന്നു. ഒരു മിനിറ്റ്, ഇയാളെ പറഞ്ഞുവിട്. അതെന്താ, ഇയാൾക്ക് മുഴുത്ത ഭ്രാന്താടാ. അല്ലടാ, അയാൾ പറയുന്നില്ല എന്തെങ്കിലും ഒരു. നിനക്കും ഭ്രാന്തായാടേ. കട സ്ഥലം എവിടാന്നാ പറഞ്ഞേ? ഉളൻപാറ. ആളെ നോക്കുന്നതിന് മുമ്പ് ഇയാളെ കൊണ്ട് മരുന്ന് കൊടുക്കണം.